പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നമ്മൾ ജമ്മുകാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കെ പുൽവാമ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പുതിയ വെളിപ്പെടുത്തലുകളെ പരിശോധിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കവെയാണ് പുൽവാമയിൽ 2500 വരുന്ന CRPF ജവാന്മാർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ 300 kg RDX ഉള്ള ഒരു വാഹനം ഇരച്ചു കയറുന്നത്, സ്ഫോടനമുണ്ടാകുന്നത്. ആ സ്ഫോടനത്തിൽ 40 ജവാന്മാരുടെ ശരീരമാണ് ചിതറിത്തെറിച്ച് ജീവൻ പോയത്. ആ സംഭവം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഭീകരവാദികളും ഇന്ത്യാവിരുദ്ധ ശക്തികളുമായിട്ട് നമ്മുടെ ഉന്നതങ്ങളിൽ വർത്തിക്കുന്നവർ നടത്തുന്ന ഗൂഢാലോചനാപരമായ ബാന്ധവത്തെ സംബന്ധിച്ച സംശയങ്ങൾ അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. പുൽവാമ ആക്രമണം ഫെബ്രുവരി 14 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്ന് പറയുമ്പോൾ മോഡി സർക്കാരിനെതിരായിട്ട് രാജ്യത്ത് നോട്ട് നിരോധനത്തിൻ്റെയും GST യുടെയൊക്കെ പേരിൽ ജനവികാരം തിളച്ചുമറിയുന്ന സന്ദർഭം, മോഡി സർക്കാരിൻ്റെ വർഗീയവൽക്കരണ നടപടികൾക്കെതിരായിട്ട് വലിയ പ്രതിഷേധമുയർന്നു വരുന്ന സന്ദർഭം, അത്തരമൊരു സന്ദർഭത്തിലാണ് ജനവികാരത്തെ ആകെ തിരിച്ചുവിടാൻ കഴിയുന്ന രീതിയിൽ പുൽവാമയിൽ സ്ഫോടനമുണ്ടാവുന്നത്, ജവാന്മാരുടെ ദാരുണമായ കുരുതി നടക്കുന്നത്. ആ സ്ഫോടനത്തെ ഉപയോഗപ്പെടുത്തി അതിദേശീയ വികാരമിളക്കിവിടാനുള്ള ആസൂത്രിത നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. അതാണ് നമ്മൾ കണ്ടത്. പുൽവാമയ്ക്ക് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ബാലാക്കോട്ടിൽ ഉണ്ടെന്ന് പറയുന്ന ഭീകരവാദികളുടെ താവളം കേന്ദ്രം ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ ബോംബിട്ട് തകർത്തതായിട്ടുള്ള വാർത്തകൾ വന്നത്, 300 ഭീകരവാദികളെ വധിച്ചതായിട്ടുള്ള വാർത്തകൾ വന്നത്, 56-inch മാറുവണ്ണത്തിൻ്റെ വീമ്പ് പറച്ചിലുണ്ടായത്, അക്കാലത്ത് തന്നെ പുൽവാമ സംഭവത്തിന് പിറകിലുള്ള മോഡി സർക്കാരിൻ്റെ അസാധാരണ രീതിയിലുള്ള ഇടപെടലുകൾ, അത് ഒരുപാട് ദുരൂഹത മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. അന്ന് തന്നെ ഉന്നയിക്കപ്പെട്ട പ്രശ്നമാണ് സുരക്ഷാ പാളിച്ചയുണ്ടായി, രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ നിരസിക്കപ്പെട്ടു, ഇതെല്ലാം തന്നെ ആ കാലത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ 40 സൈനികരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ വൈകാരികതയെ ഉപയോഗപ്പെടുത്തി അന്നുയർന്നു വന്ന എല്ലാ സംശയങ്ങളെയും അന്വേഷണങ്ങളെയും അപ്രസക്തമാക്കുകയും അവഗണിക്കുകയുമാണ് ചെയ്തത്. അതിനുള്ള ആസൂത്രിത നീക്കങ്ങളാണ് മോഡി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അന്നുണ്ടായത്. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് അന്നത്തെ ജമ്മുകാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്ക് വെളിപ്പെടുത്തുമ്പോൾ, അദ്ദേഹം മോഡിക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, ഇതൊരു പുതിയ വിഷയമേ അല്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുൽവാമ ആക്രമണത്തിലുണ്ടായ ഗുരുതരമായ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2021 March 12 ഇറങ്ങിയ ഫ്രണ്ട് ലൈൻ ഇംഗ്ലീഷ് ദൈവാരികയുടെ റിപ്പോർട്ട് പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരമായ രഹസ്യാന്വേഷണ വീഴ്ചയുടെയും രാജ്യരക്ഷാകാര്യങ്ങളിലെ കുറ്റകരമായ അലസതയുടെയും വിവരങ്ങളാണ് ഫ്രണ്ട് ലൈൻ പുറത്തു കൊണ്ടുവന്നത്. കുറ്റകരമായ അലസത എന്നത് ഭീകരാക്രമണത്തിന് അവസരമുണ്ടാക്കിക്കൊടുത്ത ഉന്നതങ്ങളിലിരിക്കുന്നവരുടെ ആസൂത്രിതമായ നീക്കമായിരിക്കാം എന്ന സംശയമാണ് ഫ്രണ്ട് ലൈൻ ആ അന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തു കൊണ്ടുവന്നത്. ഒരു വർഷം നീണ്ടുനിന്ന പഠനത്തിലൂടെയാണ് ഫ്രണ്ട് ലൈൻ അത്തരം റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. 2019 February 14 പകല് ഏകദേശം 3 ഭീകരാക്രമണത്തിലൂടെ 40 ജവാന്മാരുടെ ദാരുണമായ അന്ത്യമുണ്ടായത്. നിരവധി ജവാന്മാർക്ക്, അതുപോലെ തന്നെ സിവിലിയന്മാർക്കും ഗുരുതരമായ പരിക്ക് പറ്റിയിരുന്നു. ഈ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന 40 ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ
ഉത്തരാഖണ്ഡിലെ ജീൻ കോർബറ്റ് ദേശീയ ഉദ്യാനത്തിൽ ഡിസ്കവറി ചാനലിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു. ബി ബി സിക്കെതിരായിട്ടൊക്കെ വലിയ ദേശീയ വികാരം ഉയർത്തുന്നവരാണ്. മറ്റൊരു വിദേശ ചാനലായ ഡിസ്കവറി ചാനലിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു രാജ്യത്തിന് നേരെ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൻ്റെ സന്ദർഭത്തിൽ. എന്താ മോഡി ചെയ്ത്? വളരെ ആഘോഷപൂർവ്വം ചാനലിൽ ബെയർഗ്രില്ലുമായി മെൻ വേഴ്സസ് വൈൽഡ് എന്ന പ്രോഗ്രാമിൻ്റെ ഷൂട്ടിങ്ങിൽ നിൽക്കുകയായിരുന്നു. രാജ്യത്തെ ഞെട്ടിച്ച പുൽവാമ ആക്രമണം കഴിഞ്ഞിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി 4 മണിക്കൂറോളം ഈ ദേശീയ ഉദ്യാനത്തിൽ തൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു എന്ന കാര്യം ഏതൊരു ദേശാഭിമാനിയെയും ഞെട്ടിപ്പിക്കുന്നതാണ്. രാത്രി 7 മണിക്ക് ശേഷമാണ് അന്നേ ദിവസം ദേശീയ ഉദ്യാനത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് പുറത്തു വന്നത്. അന്നത്തെ ജമ്മുകാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് ഇപ്പോൾ ദി വയറുമായി നടത്തിയ ഇൻ്റർവ്യൂയിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അതൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായി നമ്മുടെ മുമ്പിലെത്തുകയാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. ഫ്രണ്ട് ലൈൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷക്കാലം നീണ്ട അന്വേഷണത്തിലൂടെയാണ് പുൽവാമയെക്കുറിച്ചുള്ള ഇത്തരമൊരു അന്വേഷണാത്മക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഭീകരാക്രമണം നടത്തുന്നതിൻ്റെ തലേ ദിവസവും അതിനു മുമ്പ് 2019 ജനുവരി 2നുമിടയിൽ പുൽവാമയിൽ ഇങ്ങനെ ഒരു ആക്രമണസാധ്യത ഭീകരാക്രമണ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 11 രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ അധികൃതരുടെ മുമ്പിലെത്തിയിരുന്നു. കുറ്റകരമായ രീതിയിൽ അതൊക്കെ അവഗണിക്കുകയായിരുന്നു. ആ റിപ്പോർട്ടുകളിലെല്ലാം പുൽവാമക്കടുത്ത് വെച്ച് സുരക്ഷാസേനക്കെതിരെ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് വ്യക്തമായ വിവരം ഉണ്ടായിരുന്നു എന്നാണ് ഫ്രണ്ട് ലൈൻ ചൂണ്ടിക്കാണിച്ചത്. എന്നിട്ടും എന്തുകൊണ്ട് ആവശ്യമായ മുൻകരുതലെടുത്തില്ല? സൈനികരെ കൊണ്ടുപോകാൻ എന്തുകൊണ്ട് വിമാനങ്ങൾ അനുവദിച്ചില്ല? സത്യപാൽ മാലിക് ഇപ്പോൾ പറയുന്നത് CRPF കേന്ദ്രം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടും വിമാനങ്ങൾ അനുവദിച്ചില്ല. ഇതിന് പിറകിൽ വലിയ ആസൂത്രണവും ഗൂഢാലോചനയും ഉണ്ടായിരുന്നു എന്ന ചോദ്യമാണ് പുൽവാമ സംഭവത്തിന് ശേഷം രാജ്യത്ത് ഉയർന്നു വന്നത്. ഇപ്പോൾ സത്യപാൽ മാലിക്കിൻ്റെ വെളിപ്പെടുത്തൽ അത് തന്നെയാണ് ഉന്നയിക്കുന്നത്. രാജ്യം ചോദിക്കുന്നത് വളരെ ഗൂഢാലോചനാപരമായ നീക്കങ്ങളിലൂടെയാണ് പുൽവാമയിൽ വളരെ പ്ലാൻഡായി ഇങ്ങനെയൊരു ഭീകരാക്രമണം നടന്നത് എന്താണ്. ഭീകരാക്രമണം നടന്ന ദിവസങ്ങളിലെ പ്രധാനമന്ത്രിയുടെ അസാധാരണമായ പ്രവൃത്തിയും പെരുമാറ്റവുമെല്ലാം ഈ സംശയം കൂട്ടുന്നതാണ്. സത്യപാൽ മാലിക്കിൻ്റെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് അതാണ്. 40 ജവാന്മാരുടെ കുരുതിക്ക് കാരണമായ പുൽവാമ സംഭവത്തിന് പ്രധാനമന്ത്രിയും നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലും മറുപടി പറയേണ്ടതുണ്ട്. അതാണ് സത്യപാൽ മാലിക്കിൻ്റെ വെളിപ്പെടുത്തൽ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ. ഗുരുതരമായ ഇൻ്റലിജൻസ് വീഴ്ചയ്ക്ക് കേന്ദ്ര പ്രതിരോധ വകുപ്പും ആഭ്യന്തര വകുപ്പും ഉത്തരവാദികളാണ്. മിലിറ്ററി ഇൻ്റലിജൻസ് അതിർത്തികളിൽ നിന്ന് ദിവസേന ഇൻ്റലിജൻസ് റിപ്പോർട്ട് അയക്കുന്ന, എന്നിട്ടും ഇങ്ങനെയൊരു പാളിച്ച എന്തുകൊണ്ടുണ്ടായി? ജവാന്മാരെ വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള ആവശ്യം CRPF കേന്ദ്രത്തിൽ നിന്നുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയം അത് അവഗണിച്ചത്? ജവാന്മാരെ വിമാനത്തിൽ കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഈ ഭീകരാക്രമണം തന്നെ ഒഴിവാക്കാമായിരുന്നു. 40 ജവാന്മാരുടെ ജീവൻ കുരുതി കൊടുക്കപ്പെടില്ലായിരുന്നു. സത്യപാൽ മാലിക് നൽകുന്ന അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വിവരമനുസരിച്ച് പ്രധാനമന്ത്രി ഈ സംഭവത്തിൽ വഹിച്ച റോൾ ദുരൂഹത നിറഞ്ഞതാണ്. അജിത് ഡോവലിൻ്റെ റോൾ ദുരൂഹത നിറഞ്ഞതാണ്. ഈ സംഭവം അറിഞ്ഞിട്ട് അത് ഗവർണർ നിലക്ക് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് താനൊന്നും മിണ്ടരുത് എന്നാണ് പ്രധാനമന്ത്രി താക്കീത് ചെയ്തത്. ഇതൊക്കെ പാകിസ്ഥാനെതിരായിട്ട് നമ്മൾ തിരിച്ചുവിടും എന്ന രാഷ്ട്രീയ തന്ത്രമാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അജിത് ഡോവൽ എന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞത്. അപ്പോൾ പ്രധാനമന്ത്രിക്കും അജിത് ഡോവലിനും ഈ മഹാഭാരതം രാജ്യത്തിൻ്റെ സുരക്ഷാഭടന്മാരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഭീകരാക്രമണത്തെ ആവശ്യമായ സന്ദർഭത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിട്ടും തടയാനുള്ള നടപടിയെടുത്തില്ല. നടപടിയെടുക്കാത്ത ആളുകൾ ആ വിവരങ്ങൾ പുറത്തു പറയരുത്, ഇതൊക്കെ നാം പാകിസ്ഥാനെതിരായി തിരിച്ചുവിടും എന്നാണ് പറഞ്ഞത്. ഇതാണ് ഗൂഢാലോചന. ആസൂത്രിതമായ
വൈകാരികമായ അതിദേശീയത അവബോധം ഉയർത്തി ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറാനുള്ള രാഷ്ട്രീയം കളിക്കുകയായിരുന്നു ഈ 40 ജവാന്മാരുടെ രക്തസാക്ഷിത്വത്തെ ഉപയോഗപ്പെടുത്തി അജിത് ഡോവലും നരേന്ദ്രമോദിയും ചെയ്തത് എന്ന കാര്യമാണ് സത്യപാൽ മാലിക്കിൻ്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കി തരുന്നത്. ജവാന്മാരുടെ ശരീരം ചിതറിത്തെറിച്ച് 4 മണിക്കൂർ കഴിഞ്ഞിട്ടും ഉത്തരാഖണ്ഡിലെ ജീൻ കോർപ്പറേറ്റ് ഉദ്യാനത്തിൽ നിന്ന് എന്തുകൊണ്ട് ഷൂട്ടിംഗ് നിർത്തി പുറത്തു വരാൻ നരേന്ദ്രമോദി തയ്യാറായില്ല? അത് തന്നെയാണ് രാജ്യം ചോദിക്കുന്ന ചോദ്യം. സംഭവം അറിഞ്ഞിട്ടും അദ്ദേഹം ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ ഫോണിലൂടെ അഭിസംബോധന ചെയ്യുവാനാണ് സമയം കണ്ടെത്തിയത് എന്ന് നമ്മൾ ഓർക്കണം. ആ പൊതുയോഗത്തിൽ അന്ന് അദ്ദേഹം പങ്കെടുക്കാതെ ഈ ഭീകരാക്രമണത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ? അദ്ദേഹം സത്യപാൽ മാലിക് എന്ന ഗവർണറെ വിളിച്ചോ, ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചോ, എന്തുകൊണ്ട് ഷൂട്ടിംഗ് നിർത്തിയില്ല എന്നത്? ഇത്രയും ഭീകരമായ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം എന്തുകൊണ്ട് ഉപേക്ഷിച്ചില്ല എന്നതും ന്യായമായ സംശയങ്ങളാണ്. ആ സംശയം ഒരുപാട് ദുരൂഹതകൾ ഈ സംഭവത്തിൽ പ്രധാനമന്ത്രിക്കും ദേശ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിനുള്ള പങ്കിനെ സംബന്ധിച്ച ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സത്യപാൽ മാലിക് ഫോൺ ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചതുപോലും. ഷൂട്ടിംഗ് നടന്ന ഉദ്യാനത്തിൽ ഫോൺ സൗകര്യമില്ലാത്തതിനാണ് അതിൻ്റെ പരിസരത്തുള്ള ഒരു ചായക്കടയിൽ നിന്ന് പ്രധാനമന്ത്രി തിരിച്ചു വിളിച്ചത് എന്നൊക്കെയുള്ള വിശദീകരണമാണ്, ന്യായീകരണമാണ് പുറത്തു വരുന്നത്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണമെന്നാണോ? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇത്ര നീണ്ട മണിക്കൂറുകൾ ഫോൺ ബന്ധമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? അത് പ്രധാനമന്ത്രിക്കൊപ്പം വാർത്താവിനിമയ സൗകര്യങ്ങൾ എല്ലാം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ സംവിധാനത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പ്രധാനമന്ത്രി രാജ്യത്തിനകത്തായാലും പുറത്തായാലും സഞ്ചരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ പ്രധാനമന്ത്രിക്ക് ഫോൺ സൗകര്യം ലഭ്യമല്ലായിരുന്നു, അതുകൊണ്ട് കാര്യങ്ങൾ യഥാസമയം അന്വേഷിക്കാൻ കഴിയാതെ വന്നു എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഒരു യുക്തിയുമില്ല. ഒരുപാട് ദുരൂഹതകൾ, സംശയങ്ങൾ. പുൽവാമ സംഭവത്തിന് പിറകിലുള്ള ഗൂഢാലോചനയെ സംബന്ധിച്ച ഇനിയും പുറത്തു വരേണ്ട വിവരങ്ങൾ, ഇതെല്ലാമാണ് ഈ അസാധാരണമായ ന്യായീകരണവും പെരുമാറ്റങ്ങളുമെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളെ സംശയിപ്പിക്കുന്നത്. ഭീകരാക്രമണം ആസന്ന സാധ്യതയായിട്ടുള്ള, എപ്പോഴും സംഭവിക്കാനിടയുള്ള പുൽവാമയിൽ റോഡ് മാർക്കം ജവാന്മാരെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിട്ടും ആവശ്യമായ എയർലിഫ്റ്റിംഗ് സൗകര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തു കൊടുക്കാതിരുന്നു? അതിന് ഉത്തരം പറയേണ്ടത് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയാണ്. അദ്ദേഹവും സംശയത്തിൻ്റെ നിലയിലാണ് ഇക്കാര്യത്തിൽ. പുൽവാമ ആക്രമണത്തിൻ്റെ ആസൂത്രകർ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരവാദ സംഘടനയാണെന്നാണല്ലോ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത്, അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ മുദാസിർ ഖാൻ ആണെന്നും അയാൾ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കാശ്മീരിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ ഉള്ള നിരവധി വിവരങ്ങൾ അക്കാലത്ത് തന്നെ പ്രചരിപ്പിക്കപ്പെട്ടതാണ്. ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടന നമുക്കെല്ലാവർക്കും അറിയാം. കാണ്ഡഹാറിൽ ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം റാഞ്ചി കൊണ്ടുപോയി 155 യാത്രക്കാരെ ബന്ദിയാക്കിയ സംഘടനയാണ്. എന്നിട്ട് അവർ ഡിമാൻഡ് ചെയ്തതാണ് ഇന്ത്യൻ ജയിലിൽ കിടക്കുന്ന അവരുടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരവാദികളായ നേതാക്കളെ വിട്ടയക്കണമെന്ന്. എന്താണ് BJP അന്നത്തെ സർക്കാർ ചെയ്തത്? അന്നത്തെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ജസ്വന്ത് സിംഗ് കാറിൽ അവരാവശ്യപ്പെട്ട കുറ്റവാളികളെയും അവരാവശ്യപ്പെട്ട പണവും ഗാണ്ഡഹാർ താലിബാൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും നമ്മൾ മറന്നുപോകരുത്. സൈനികരുടെ ജീവൻ വെച്ച് രാഷ്ട്രീയം കളിക്കുകയും ഭീകരവാദികളുമായി ഒത്തുകളിക്കുകയും ചെയ്യുന്ന അത്യന്തം രാജ്യദ്രോഹപരമായ വിഷയങ്ങളാണ് പുൽവാമ സംഭവം ഉന്നയിക്കുന്നത്, മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അന്നത്തെ ഗവർണറായ സത്യപാൽ മാലിക്കിൻ്റെ വെളിപ്പെടുത്തലിലൂടെ ഈ കാര്യങ്ങൾ രാജ്യത്തോട് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കുണ്ട്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് മൗനം പാലിക്കുന്ന പ്രധാനമന്ത്രി, 40 ജവാന്മാരുടെ ജീവൻ കുരുതി കൊടുത്ത പുൽവാമ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണവുമായി ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറുകയാണ്. രാജ്യത്തിനറിയേണ്ട കാര്യങ്ങളുണ്ട്. പുൽവാമയുടെ സത്യങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ അറിയിക്കണം.
ബി ജെ പിയുടെ ഭരണ നേതൃത്വത്തിൽ രാജ്യം അതീവ ഗുരുതരമായ സുരക്ഷാ ഭീഷണി നേരിടുന്നു. ഭട്ടിൻ്റെയിലെ സൈനിക ക്യാമ്പിൽ പോലും വെടിവെപ്പുണ്ടാകുന്നു, കൊലപാതകങ്ങളുണ്ടാകുന്നു. ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെ പ്രതിരോധ രഹസ്യങ്ങളെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരുടെ ജീവനെ ഒന്നും സംരക്ഷിക്കാനാവാത്ത അങ്ങേയറ്റം അരക്ഷിതപൂർണമായ ഒരു സാഹചര്യത്തിലേക്ക്, ഇന്ത്യയുടെ ദേശസുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ നരേന്ദ്രമോദിയുടെ ഭരണം എത്തിച്ചിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് ഇത്രയും ഗുരുതരമായ വീഴ്ച എങ്ങനെ സംഭവിച്ചു, അതിന് പിറകിലുള്ള ഗൂഢാലോചനപരമായ നീക്കങ്ങളുണ്ടോ, ആസൂത്രണങ്ങളുണ്ടോ, ഈ കാര്യത്തിലെല്ലാം വ്യക്തതയുണ്ടാവണം. സംഭവം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെയെത്തി എന്ന വിവരം പോലും രാജ്യത്തിനെ അറിയിക്കാൻ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ബി ജെ പിയും അതിൻ്റെ സർക്കാരും തയ്യാറായിട്ടില്ല. തൽക്കാലം ഈ വിഷയം ഇപ്പോൾ ഇവിടെ നിർത്താം. അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം.